പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ആ വിഗ്രഹ ആ ഒരു ചിത്രം വരയ്ക്കാൻ അതീവ കഠിനമായിരുന്നു എന്നാണ് തമ്പുരാട്ടിയുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഒന്ന്, ഭഗവാൻ കൊടുത്തിരിക്കുന്നത് പുലിത്തോലാണ്, പുതയ്ക്കുന്നത് ആനത്തോലാണ്. പുതയ്ക്കുന്നത് ഈ ഗജാസുരനെ സംഹരിച്ച് ആ ഗജാസുരന്റെ തോലാണ് പുതയ്ക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ കിരാത സൂനവേ നമ മന്ത്രം. അതാ അത്യന്തപാല മദസീ കുസുമപ്രകാശം ദിക്വാസസം കനകഭൂഷണ ഭൂഷിതാംഗം വിസ്ത്രസ്തകേശം അരുണാചലമായുതാക്ഷം കൃഷ്ണം നമാമി മനസാ നവനീത ഹസ്തം. നമസ്കാരം. ഒരു നഗരത്തിൻ്റെ കഥ ഇന്ന് എത്തി നിൽക്കുന്നത് മടവൂർ പഞ്ചായത്തിലെ ആനകുന്നം മഹാദേവർ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലാണ്. ഇപ്പോൾ ഒത്തിരിയേറെ പ്രത്യേകതകൾ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അത് നമുക്ക് പരിചയപ്പെടാം. മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. സാധാരണ ശ്രീകോവിലിൽ നിന്നും വ്യത്യസ്തമായിട്ട് മുഖമണ്ഡപത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ദീർഘ ചതുരാകൃതിയിലുള്ള ഒരു ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. സർവോപരി ഈ ക്ഷേത്രത്തിനെ നിദർശനം ചെയ്യുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ തികച്ചും ഈ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഇങ്ങനത്തെ ശില്പവിദ്യകൾ അല്ലെങ്കിൽ ശില്പവേലകൾ അധികം ഉണ്ട് എന്ന് തോന്നാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ സോപാനം പരിശോധിക്കുമ്പോൾ കൂടുതലും ഒരു പത്മ വരി കാണാറുണ്ട്. പത്മത്തിൻ്റെ അല്ലെങ്കിൽ താമരയുടെ ഒരു ആകൃതി കാണാറുണ്ട്. ഇതുപോലത്തെ ഒരു ഭാഗം തന്നെ അപ്പുറത്തും ശംഖിൻ്റെ രൂപത്തിൽ കാണുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു പുഷ്ടിയുള്ള ഒരു രൂപമായിട്ട് കാണും ഇത് സോപാനത്തിൻ്റെ ഭിത്തിയിൽ കാണും. ശംഖനിധി പത്മനിധി എന്ന രണ്ട് കുബേര ഭൂതങ്ങൾ അല്ലെങ്കിൽ കുബേരൻ്റെ അനുചരന്മാരെന്നുള്ള രീതിയിലാവാം. അപ്പോൾ തൽക്കാലം ഇതൊരു ആ ശംഖനിധി പത്മനിധി എന്നുള്ള ആ ഒരു അവസ്ഥയിലാവാം ഇത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നതെന്ന് തോന്നും. ദ്വാരപാലകരും പ്രാധാന്യമുള്ള ദ്വാരപാലകരാണ്. മൂർത്തിയുടെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ മൂർത്തിക്ക് അത്യുഗ്രഭാവം കൂടി ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സാധനമാണ്. കാര്യം സിംഹവും ആനയും ആ ശക്തിയുടെ പ്രതിനിധാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ദംഷ്ട്രയും അതുപോലെ നഖം. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് പെയിൻറ്റിൻ്റെ ഒരു അതിപ്രസരം കാരണം നമുക്കത് വ്യക്തമാകുന്നില്ല. എന്നാലും ആ ഒരു സിംഹ ആനയെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ആ ഉള്ളിലെ ദേവൻ്റെ പ്രാതിനിധ്യം, ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ശക്തി, അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മഹാദേവനാണ് പ്രതിഷ്ഠ. മഹാദേവർ എന്ന് പറയുന്നു. ഇപ്പോൾ എനിക്കറിയില്ല ഇവിടെ എങ്ങനെയാണ് എന്നുള്ളത്. മഹാദേവർ എന്ന് പറയണമെങ്കിൽ ഭഗവാന്റെ ലിംഗത്തിന് 3 അടിയിലേറെ ഭൂമിക്കടിയിൽ സാന്നിധ്യം വേണം. അങ്ങനെയാണ് മഹാദേവർ. ദേവർ എന്ന് പറയണമെങ്കിൽ 3 അടിയിലേറെ ലിംഗം ഭൂമിക്കടിയിൽ പോകണം. എന്നാലേ മഹാദേവർ, അതായത് ഭൂസ്പർശം വളരെ അധികം ഉള്ളത്, പീഠം ആ 3 അടിയിലേക്കാൾ ഉയരത്തിൽ നിന്നിട്ടാണ് ബാക്കിയുള്ള പീഠം വരുന്നത്. സാധാരണ അതാണ് നിയമം. ഇവിടുത്തെ രീതി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അത് നമ്മൾ തന്ത്രിയുമായിട്ടൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇവിടെ അടുത്തത് മൃഗമാല. ഞാൻ നമ്മൾ ഈ കിളിമാനൂർ ഭാഗത്ത് ധാരാളം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ തന്നെ ഇതിനോടകം നമ്മളുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. മൃഗമാല എന്ന് പറയുന്നത് ശക്തിയുടെയും അധികാരത്തിൻ്റെയും ചിഹ്നമാണ്. വനമാല, മൃഗമാല മുതലായ തരത്തിൽ പഞ്ചവർഗത്തിൽ ഒരു കൊത്തുപണി ഉണ്ടാകുന്നു. അപ്പോൾ മൃഗമാലയെ കാണിക്കുന്നത് ഇതിൽ കൂടുതലും സിംഹത്തിൻ്റെയും ആനയുടെയും ചില സ്ഥലത്ത് കുതിരയുടെയും നിദർശനങ്ങൾ കാണാൻ പറ്റും. സിംഹവും ആനയാണ് പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്നത്. അത് രാജകീയ മുദ്ര അല്ലെങ്കിൽ രാജകീയ ചിഹ്നം ആണ് ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് ഗണപതിയാണ്. ഒക്കത്ത് ഗണപതി എന്ന് നമുക്ക് പറയാം. ഭഗവാന്റെ ഒരു കൂടെ ചേർന്ന് എന്താണ് സൈഡിൽ മടിയിൽ ഒരു ഗണപതി ഇരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ നമുക്കിവിടെ ഗണപതിയെ പറയാൻ പറ്റും. ഇത് ഈ നാട്ടിലെ അടുത്തടുത്ത് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ പാറയിൽ കോവിൽ അല്ലെങ്കിൽ വിളക്കിയോട് അല്ലേ, വിളക്കിയോട് അമ്പലം, അവിടെ എല്ലാം തന്നെ ഈ ഗണപതി പൊതുവേ കാണുന്ന ഒരു ഏരിയയിൽ തന്നെയാണ്. അഗ്നികോണിൽ, ശ്രീകോവിലിൻ്റെ അഗ്നികോണിൽ തന്നെയാണ് ഗണപതി. ഒക്കത്ത് ഗണപതി എന്ന് നമുക്ക് പറയാൻ പറ്റും. സാധാരണ ഒരു ഗണപതി രീതി തന്നെ ലളിതാസനത്തിലെ ഗണപതിയാണ്. പാശാങ്കുശ ലഡുകത്തോട് കൂടിയിരിക്കുന്ന ഒരു ധ്യാനത്തിലുള്ള ഗണപതിയാണ് കാണാൻ പറ്റുന്നത്. ഭഗവാന്റെ തെക്കേ നടയാണ്. തെക്കേ നടയിൽ നമുക്ക് ഇതുവരെ കാണപ്പെടാത്ത അല്ലെങ്കിൽ നഗരത്തിൻ്റെ കഥയിൽ ഞങ്ങൾ ധാരാളം ക്ഷേത്രങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇതുവരെയും കാണപ്പെടാത്ത ഒരു അപൂർവമായിട്ടുള്ള ഒരു ശില്പ വേലയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിനെ ഗജാസുര സംഹാരമൂർത്തി എന്ന് പറയും. ഗജാസുരൻ അതായത് അഷ്ടവീരാടന മൂർത്തികൾ എന്ന് പറയും. ശിവന് 8 വീര നടന ഭാവങ്ങളുണ്ട്.
അത് ആനന്ദ നടനം ഊർധ്വ നടരാജൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നതായ നടനഭാവങ്ങളാണ്. ശിവൻ നടനമാടുന്നതാണ്. ഇതിൽ സംഹാരമൂർത്തിയായിട്ടാണ് ഗജാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ വധിക്കുന്നു. ആ വധിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഭഗവാൻ ആ ഉദരം പിളർന്ന് പുറത്തോട്ട് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കാറുണ്ട് അല്ലേ. രൂപത്തെ വർണ്ണിക്കാറുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് ഭഗവാൻ ഉടുത്തിരിക്കുന്നത് പുലിത്തോലാണ്, പുതയ്ക്കുന്നത് ആനത്തോലാണ്, പുതയ്ക്കുന്നത് ഈ ഗജാസുരനെ സംഹരിച്ച് ആ ഗജാസുരൻ്റെ തോലാണ് പുതയ്ക്കുന്നത്. അപ്പം അതാണ് ഇവിടെ ആ ഭഗവാൻ സ്വന്തം പുതപ്പായിട്ട് വസ്ത്രമായിട്ട് പുതയ്ക്കാനെടുക്കുന്ന ആനയാണ്. ആനയെ സംഹരിക്കുന്ന രീതിയിലാണ് ഗജാസുര സംഹാരമൂർത്തി. ഇത് ആനയാണ് പെയിൻ്റ് അടിച്ച് ഈ പരിപാടി. അടുത്തൊരു സ്വരൂപം എന്ന് പറയുന്നത് ഒരു അമ്പും വില്ലുവേന്തിയ രൂപമാണ്. മെയിൻലി കിരാത രുദ്രൻ കിരാതമൂർത്തിയാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വേട്ടക്കിരുവാനാവാനും സാധ്യതയുണ്ട്. കൃത്യമായിട്ട് നമ്മൾ ആ ഒരു മറഞ്ഞ് പെയിൻറ്റിൻ്റെ അതിപ്രസരം കാരണം നമുക്ക് മറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. കിരാതരുദ്രൻ അല്ലെങ്കിൽ വേട്ടക്കിരുവൻ ആവാൻ സാധ്യതയുണ്ട്. തെക്കോട്ട് നോക്കിയിട്ട് ഏതാണ് കൺഫേം ചെയ്യണമെങ്കിൽ ജട നോക്കണം. ജടയാണ് അതിൻ്റെ ഇത്. ജടയും വേണം, മുഖത്ത് തൃക്കണ്ണുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതും കൂടെ നോക്കണം. തൃക്കണ്ണുണ്ടെങ്കിൽ ശിവൻ കിരാത വംശേ നമ. വേട്ടക്കിരുമാനാണ് കിരാത സൂനവേ നമ. ശൈവൻ തന്നെ കിരാത സൂനവേ നമ. മന്ത്രം അതാ, കിരാത സൂനവേ നമ. ചുരികാജാപദാരിണം എന്ന് പറഞ്ഞു പോകും. ഇവിടെ ഇപ്പൊ അമ്പും വില്ലു ആയിട്ടാണ് നിൽക്കുന്നത്. കിരാതരുദ്രനാവാനേ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ വനശാസ്താവ്. വനശാസ്താവാണെങ്കിലും പക്ഷേ തെക്കോട്ട് ദർശനമായിട്ട് ശാസ്താവിനെ അധികം വച്ച് കാണുന്നത് കുറവാണ്. കിരാതരുദ്രനാവാനാണ് സാധ്യത കൂടുതൽ, അമ്പും വില്ലു ഉള്ളതുകൊണ്ട്. അപ്പൊ അടുത്തത് നമ്മള് പടിഞ്ഞാറേ നട. നവനീത കൃഷ്ണനാണ് പ്രതിഷ്ഠ. നവനീത കൃഷ്ണൻ പടിഞ്ഞാറ്റി നോക്കിയാണ് നവനീത കൃഷ്ണൻ ഇരിക്കുന്നത്. പൊതുവേ പടിഞ്ഞാറ്റി ദർശനമുള്ള ഒരു ദേവനാണെന്നുണ്ടെങ്കിൽ ദേവന്റെ ശക്തി ചൈതന്യം കൂടുതലാണ്, അല്ലെങ്കിൽ ശാന്തത പ്രദാനം ചെയ്ത ശാന്തിയിലേക്കാണ് ദേവന്റെ ദർശനം എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു ധ്യാനം അല്ല പറയുന്നത്, സാധാരണ പറയുന്നൊരു ധ്യാനം പറയാം, വേറെയും ധ്യാനങ്ങളുണ്ട്. അത്യന്തപാലം അതസീ കുസുമപ്രകാശം ദിക്വാസസം കനകഭൂഷണ ഭൂഷിതാംഗം വിസ്ത്രസ്തകേശം അരുണാചലമായുധാക്ഷം കൃഷ്ണം നമാമി മനസാ നവനീത ഹസ്തം. നവനീത കൃഷ്ണൻ രണ്ടു കയ്യിലും വെണ്ണയും പിടിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ. കരിങ്കൂവളപ്പൂവിൻ്റെ നിറത്തോട് കൂടിയവനായ ഭഗവാനെ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അത്യന്തപാലം അതസീ കുസുമപ്രകാശം, അതസീ കുസുമം കരിങ്കൂവളപ്പൂ, അതസീ കുസുമപ്രകാശം ദിഗ്വാസസം കനകഭൂഷണ ഭൂഷിതാംഗം വിസ്തൃസ്തകേശം അരുണാചലമായ ദാക്ഷം കൃഷ്ണം നമാമി മനസാ നവനീത ഹസ്തം. നവനീത ഹസ്തം കൃഷ്ണ വെണ്ണകൃഷ്ണൻ കാര്യസാധ്യത്തിന് പ്രധാനമാണ്. വെണ്ണകൃഷ്ണൻ നമ്മളുടെ ഈ ഭഗവാൻ വെണ്ണ എടുക്കുന്നു പറഞ്ഞാൽ നമ്മളുടെ ആത്മാവാണെന്നാണ് സങ്കല്പം. ആത്മാവ് ഭഗവാനിലേക്ക് ലേജ്, അതായത് വെണ്ണ ഉരുകുമ്പോൾ നെയ്യായിട്ടങ്ങ് പോകും, നെയ്യ് ഉരുകി ഉരിച്ചങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ആ ഭഗവാൻ നമ്മുടെ ആത്മസ്വരൂപം അല്ലെങ്കിൽ നമ്മളുടെ അമൃത സ്വരൂപത്തിനെയാണ് ഭക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അമൃത സ്വരൂപത്തിനെയാണ് ഭഗവാൻ ഇഷ്ടം എന്നുള്ളതൊക്കെ നിദർശനം ചെയ്യുന്നതാണ് വെണ്ണകൃഷ്ണൻ അല്ലെങ്കിൽ നവനീത കൃഷ്ണൻ്റെ ഒരു സങ്കല്പം. അതാണ് ഇവിടെ പടിഞ്ഞാറേ നടയിൽ കാണുന്നത്. അടുത്തത് ദർപ്പണയക്ഷി അല്ലെങ്കിൽ സുന്ദരയക്ഷി എന്ന് പറയും. ദർപ്പണയക്ഷി അല്ലെങ്കിൽ സുന്ദരയക്ഷി. ആദർശ ദണ്ഡാശ്രിത വാമഹസ്താം കൂപേന ഫാലേന എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ധ്യാനമാണ് സുന്ദരയക്ഷി ധ്യാനം എന്ന് പറയുന്നത്. വളരെ നമ്മൾ സാധാരണ യക്ഷിയെ എല്ലാം പ്രേത കൽപ്പനീയ ആ പ്രേതം എന്നുള്ള വാക്ക് പോലും ഉദ്ദേശിക്കുന്നത് തെറ്റായിട്ടാണ്. പ്രഹർഷേണ ഗതേ ഇതി പ്രേത, പ്രഹർഷത്തോടുകൂടി ഗമിക്കുന്നത് എന്തോ അതാണ് പ്രേതം. പക്ഷെ അത് നമുക്കിപ്പം എന്താണ് കുറേ ആൾക്കാർ ഹൊറർ സിനിമയും ഹൊറർ സീരിയലൊക്കെ എടുത്ത് അതിൻ്റേതായ ഒരു മാറ്റം മാറിയിട്ടുണ്ട്. ഏതായാലും യക്ഷി സങ്കല്പത്തിൽ വളരെ മനോഹരിതമുള്ള ഒരു സങ്കല്പമാണ് എന്ത്, ദർപ്പണയക്ഷി. നമ്മൾ ഈ ഏരിയയിൽ തന്നെ ധാരാളം അമ്പലങ്ങളിൽ ഈ ദർപ്പണയക്ഷി അല്ലെങ്കിൽ സുന്ദരയക്ഷിയെ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത്. ഇപ്പം കിളിമാനൂരിൽ പോങ്ങനാട് അമ്പലമായാലും ഇപ്പം നമ്മൾ പോയ വിളക്കിയാട് അമ്പലമായാലും ഒക്കെ ഈ ദർപ്പണയക്ഷിയെ സുന്ദരയക്ഷിയെ കാണാൻ പറ്റുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു എന്താണ് മാന്ത്രികമായ ഒരു പാരമ്പര്യം ക്ഷേത്രത്തിന് കാണുമായിരുന്നതാണ്. അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ യക്ഷി ആരാധന ഈ ഏരിയയിൽ കൂടുതലായിരുന്നു. ഈ
സുന്ദരേക്ഷിയെ പറ്റിയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു ഇതുണ്ട്. സുന്ദരേക്ഷിയുടെ ഒരു വിഗ്രഹം, ഒരു ചിത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആ വിഗ്രഹം, ആ ഒരു ചിത്രം വരയ്ക്കാൻ അതീവ കഠിനമായിരുന്നു എന്നാണ് തമ്പുരാട്ടിയുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അത്രമാത്രം, അതായത് വരയ്ക്കുന്ന ആളിന് പോലും പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അയാൾക്ക് പോലും ഒരു അനുഭവം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ഈ വിഗ്രഹം ഇവിടെ ഇരിക്കുന്നത് പൂജയൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് അത്യാവശ്യം ഒരു ഇതുണ്ട്, സന്തോഷം, ഒരു ശക്തിയുണ്ട് എന്ന് കരുതേണ്ടിയിരിക്കും. പനയാണ്, പനയാണ്, കവുങ്ങാണ്, കവുങ്ങാണ്, കവുങ്ങിന്റെ, കവുങ്ങില് ചവിട്ടി നിന്നുകൊണ്ട് സ്വന്തം മുഖസൗന്ദര്യം, അതായത് തിലകം തൊടുന്ന രീതിയിൽ ഇങ്ങനെ മുഖത്ത് തിലകം ഇങ്ങനെ ദർപ്പണം ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്, കണ്ണാടി ഇങ്ങനെ പിടിച്ചിട്ട് ഉച്ചിയിൽ കൂടെ ഇങ്ങനെ തിലകം തൊടുന്ന രീതിയിൽ ആണ് പിടിക്കുന്നത്. ഒരു കാല് പനയിൽ ഊന്നിയാണ് നിൽക്കുന്നത്. നമാമിയക്ഷിം ബൃഹദാംബരാഠ്യ, അംബരാഠ്യം, നല്ല രീതിയിൽ സുവസ്ത്രധാരിണിയായിട്ട്, അത്യധികം വസ്ത്രധാരണ, അതായത് ഏറ്റവും ശ്രേഷ്ഠയായൊരു സ്ത്രീ ആണ്, സ്ത്രീയാണ്, യക്ഷിയാണ്, ആ യക്ഷിയാണ് ഇവിടെ ഈ സുന്ദരയക്ഷിയുടെ ഭാവം. അടുത്തതായിട്ട് നമ്മൾ വടക്കേ നടയിൽ എത്തിയിട്ടുണ്ട്. വടക്കേ നടയിൽ നമ്മൾ കാണുന്നത് മഹിഷമർദ്ദിനി, മഹിഷ പോത്തിൻ്റെ തല, പോത്തിൻ്റെ തല കാണാം. മഹിഷാസുരമർദ്ദിനിയാണ്, ദുർഗയാണ്. ദുർഗാം ധ്യായതു ദുർഗതി പ്രശമിനി ദുർവാതള ശ്യാമള എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു ധ്യാനമുണ്ട്. ആ ധ്യാന പ്രകാരമുള്ള മൂർത്തിയാണ്. കാരണം അമ്പും വില്ലുമുണ്ട്, ശംഖും ചക്രമുണ്ട്. അത് നിങ്ങൾക്ക് ആ പെയിൻ്റ് അടിച്ച് മറഞ്ഞു പോയതുകൊണ്ടാണ് കാണാൻ പറ്റുക. ശംഖും ചക്രമുണ്ട്, ദേവിയാണ്, ദുർഗയാണ്, ദുർഗാദേവി, ദുർഗാഭഗവതി. ദുരിതം അകറ്റുന്നത് ദുർഗ എന്ന് സാരം. വടക്കോട്ട് നമ്മൾ വടക്കോട്ട് ദർശനമായിട്ടിരിക്കുമ്പോൾ, വടക്കോട്ട് ദർശനം ചെയ്ത അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരുന്ന് ഉപാസന ചെയ്യാന്ന് പറഞ്ഞാൽ പരമമായ സായുജ്യത്തെ കിട്ടുക, അല്ലെങ്കിൽ പരമമായ ഗതിയെ പ്രാപിക്കുക എന്ന് പറയും. പണ്ടുള്ള ആൾക്കാർ ഭാഗവതത്തിൽ ഒരു ഭാഗം പറയുന്നു, പരീക്ഷിത് രാജാവ് പ്രായോപവേശം എന്ന് പറയുന്ന ഒരു ക്രിയയിലോട്ടാണ് കടക്കുന്നത്. പ്രായോപവേശം എന്ന് പറഞ്ഞാൽ മരണം വരെ ഉപവാസം. അത് ഇരിക്കുന്നതിന് മലയാളത്തിൽ പറയുന്നൊരു പേരാണ് വടക്കോട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, വടക്ക് നോക്കി ഇരുന്ന് കഴിഞ്ഞ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് പിന്നെ ബ്രഹ്മത്തിലേക്ക് ലയിക്കുക, അല്ലെങ്കിൽ ബ്രഹ്മം പരബ്രഹ്മം എന്താണ്, ആ അവസാനത്തെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം വടക്ക് നോക്കി ഇരിക്കുന്ന ഒരു മൂർത്തി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആത്യന്തികമായ ലക്ഷ്യം. ഭദ്രകാളി വടക്കോട്ടാണ് ഇരിക്കുന്നത് അല്ലേ, വടക്കോട്ട് നോക്കിയാണ്. അപ്പോൾ നമ്മൾ അത് ആത്യന്തികമായ ലക്ഷ്യം ബ്രഹ്മ, നമ്മളുടെ ഉള്ള സത്ത, നമ്മുടെ ആത്മീയ സത്ത എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത് ദുർഗയായതുകൊണ്ട് നമ്മളുടെ ദുരിതം കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി, ചാലകശക്തി എന്താണോ അതാണ് ആ ശക്തി എന്നുള്ളതാണ് കാണുന്നത്. മഹിഷം അല്ലെങ്കിൽ പോത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ദുഷ്വിചാരങ്ങളും ചീച്ച വിചാരങ്ങളും ഒക്കെയാണ്. ആ വിചാരങ്ങളെ അമർച്ച ചെയ്ത് ആ വിചാരങ്ങളുണ്ടായ ശിരസിനെ പീഠമാക്കിയാണ് ദുർഗ നിൽക്കുന്നത്. അതാണ് ഈ ഒരു ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വടക്കേ നട തന്നെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു ദേവീ സ്വരൂപമാണ്. ദേവിയുടെ കയ്യിലെ ഒരു താമരയുണ്ട്, താമര പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭഗവതിയായിട്ടാണ് കാണുന്നത്. ഉമാദേവി അല്ലെങ്കിൽ പാർവതി ആവാനാണ് സാധ്യത കൂടുതൽ, വിഷ്ണു മീൻ ശൈവബന്ധം ഉള്ളതുകൊണ്ട്. പിന്നെ ചില ഇടത്ത് നമുക്ക് ലക്ഷ്മിയേയും പറയാം. താമര പത്മാലയ പത്മകര എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു ധ്യാനമുണ്ട്, അപ്പോൾ അതിൽ ലക്ഷ്മിയും പറയാം. പക്ഷേ രണ്ട് ഇപ്പോൾ താമരപ്പൂ പിടിക്കണമെന്നൊക്കെ ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒരു ഭഗവതിയാണ്, പാർവതിയായിട്ട് നമുക്ക് പാർവതി ആവാനാണ് സാധ്യത കൂടുതൽ വടക്കോട്ട് ദർശനമായതുകൊണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗം, അടുത്ത ഒരു നമ്മൾ കിഴക്കേ നടയിൽ തന്നെയാണ്, ഈശാന കോണിലാണ് നിൽക്കുന്നത്. ഈശാന കോണിൽ നമ്മളിവിടെ കാണുന്നത് വിഷ്ണു അല്ല കൃഷ്ണനാണ്, ചമ്മട്ടി ഏന്തിയ കൃഷ്ണൻ. ഇപ്പം എനിക്ക് എന്താണ് കൂടുതലും കാലിക്കോലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല നീളത്തിൽ ഇരിക്കുന്നു, കാലിക്കോലാണ് കയ്യിലിരിക്കുന്നത്, കൃഷ്ണനാണ്. അപ്പം ഭഗവാൻ കാലിക്കോലായിട്ടിരിക്കുന്നത് പശു പാലകനായ ഭഗവാൻ, അല്ലെങ്കിൽ ഗോപാലകമൂർത്തി എന്ന് പറയും, ഗോപാലമൂർത്തി എന്ന് പറയുന്നത്. നമ്മളെല്ലാം എന്താണ് ഉറച്ച ചിന്ത ഇല്ലാത്തവരാണ്, നമുക്കെപ്പോഴും ചാടിക്കളിക്കുന്ന ഒരു ചിന്തയാണ്, നമ്മളുടെ മനസ്സെല്ലാം എന്താണ് ഒരു ചാഞ്ചല്യമുള്ളതാണ്. അപ്പം അങ്ങനെ പോയാൽ എന്ത് ചെയ്യില്ല, നമുക്ക് ഒരു നേർഗതി കിട്ടുമോ, ഇല്ല. അപ്പം നമ്മളെ ശിക്ഷിക്കാൻ ശാസിക്കാൻ ഒരു അധികാരം ഭഗവാനുണ്ട്. അപ്പം നമ്മളെ ആ ചഞ്ചല ചിത്തമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, നമ്മൾ ബുദ്ധി ഉറച്ചിട്ടില്ലാത്ത നമ്മളെല്ലാവരും പശുവിന് തുല്യമാണ്. പശു ബോധം എന്ന് പറയും,
ചില ഇപ്പൊ നമ്മുടെ ഈ താന്ത്രിക ഗ്രന്ഥങ്ങളിൽ പശുഭാവത്തിൽ നിന്ന് വീരഭാവത്തിലേക്ക് ഉയരണമെന്ന് പറയും. ആ പശുഭാവത്തിൽ നിന്ന് വീരഭാവത്തിലേക്ക് ഉയരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗുരുതി. ആ പശുവിനെ വെട്ടിമുറിക്കുക എന്നൊക്കെ പറയുന്നത് ആ പശുഭാവത്തിൽ നിന്ന് മാറി വീരഭാവത്തിലേക്ക് വരിക എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമുണ്ട്. അപ്പൊ അതിൽ ഭഗവാൻ ഗോപാലകമൂർത്തി നമ്മളെ നമ്മളെ ആ മാനസികമായ തത്വത്തെ ഉയർന്നെത്തുന്നു, നമ്മളെ നേർവഴിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഭഗവാൻ ആ രൂപത്തിലാണ് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ നമ്മളുടെ ഈ കൊത്തുപണിയിലൂടെ മനസ്സിലാകുന്നത്. അപ്പോൾ ആനകുന്ന ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണെന്ന് കരുതുന്നു. അതുപോലെ നമുക്കിവിടെ വരാനൊരു സാഹചര്യം ഉണ്ടായതായ ഒരു അനുഗ്രഹം, മഹാദേവൻ്റെ ഒരു അനുഗ്രഹം വളരെ കൂടുതലാണ്. അപ്പോൾ കൂടാതെ ഇവിടുത്തെ മഹാദേവൻ ഉഗ്രമൂർത്തിയും കൂടിയാണ്. കാരണം ഒരു കുളത്തിലോട്ട് ദർശനം ചെയ്താണ് ഭഗവാന്റെ ഇരിപ്പ്, നേരെ ഒരു ദർശനം കുളത്തിലോട്ടാണ്. അപ്പോൾ ഭഗവാൻ അത്യുഗ്രമൂർത്തിയാണ്, അതുപോലെ തന്നെ അഭീഷ്ടത്തെ കൊടുക്കുന്ന ഒരു മൂർത്തിയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഭഗവാൻ അത്രത്തോളം ചൈതന്യത്തായിട്ട് ഇവിടെ നിലകൊള്ളുന്നു. പ്രാചീനമായൊരു ക്ഷേത്രം, ആ പ്രാചീനമായ ക്ഷേത്രത്തിൽ ഇന്ന് ഇവിടെ എത്താൻ പറ്റിയതും ഇത്രയും എല്ലാവരോടും സംസാരിക്കാൻ പറ്റിയതിലും ഒക്കെ വലിയൊരു താല്പര്യമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.